രണ്ട് പതിറ്റാണ്ട് മുൻപ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നടത്തിയ പോളണ്ട് സന്ദർശനത്തെ തുടർന്ന് നിരീശ്വരവാദം വിട്ട് കത്തോലിക്ക പൗരോഹിത്യം സ്വീകരിച്ച പോളണ്ട് സ്വദേശിയുടെ തിരുപ്പട്ടത്തിലേക്കുള്ള യാത്ര മാധ്യമശ്രദ്ധ നേടുന്നു. 30 സെക്കൻഡിനുള്ളിലാണ് നിരീശ്വരവാദിയായ ക്രിസ്റ്റഫർ ക്രാൽക്കായുടെ യഥാർത്ഥ ജീവിത നിയോഗം ദൈവം കാണിച്ചു കൊടുത്തത്. കത്തോലിക്ക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫാദർ ക്രിസ്റ്റഫർ തന്റെ ജീവിതകഥ പങ്കുവച്ചത്. പൂർണമായും ദൈവവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചിരുന്ന തെക്ക് കിഴക്കൻ പോളണ്ടിലെ കീൽ സ്വദേശിയായ ക്രിസ്റ്റഫർ 2002 ഓഗസ്റ്റ് 16 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പോളണ്ടിൽ നടത്തിയ പ്രസംഗം കേൾക്കുകയും ആ വാക്കുകളുടെ പ്രചോദനത്താൽ തന്റെ ദൈവനിയോഗം തിരിച്ചറിയുകയുമായിരുന്നു. പാപ്പയുടെ വാക്കുകൾ കേട്ട് താൻ ഒരുതരം ഉന്മാദാവസ്ഥയിലായിരുന്നു എന്ന് ക്രിസ്റ്റഫർ തുറന്നു സമ്മതിക്കുന്നു. അത് ദൈവാനുഭവമായിരുന്നുവെന്നും ആ നിമിഷം എനിക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും വലിയ സമാധാനവും തോന്നിയെന്നും അത് പരിശുദ്ധാത്മാവായിരുന്നുവെന്നും ഇപ്പോൾ താൻ മനസ്സിലാക്കുന്നു എന്ന് ഫാദർ ക്രിസ്റ്റഫർ പറയുന്നു. ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുവാൻ പോകുന്നു എന്ന് ദൈവത്തിരുമുൻപിൽ സമ്മതിച്ചപ്പോൾ തന്നെ ഒരു പുരോഹിതനാകുക എന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. അധികം താമസിയാതെ തന്നെ ദൈവം തനിക്കായി ഒരുക്കിയ പാത സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി തിരിച്ചറിഞ്ഞു. വെറും 30 സെക്കൻഡിനുള്ളിൽ അതെ എന്ന പ്രത്യുത്തരം ദൈവത്തിന് നൽകിയ ഫാദർ ക്രിസ്റ്റഫർ 2019 പള്ളോട്ടിൻ സമൂഹാംഗമായി തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. നമ്മുടെ സഹനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഉത്തരമായി ക്രിസ്തുവിൽ സഭയ്ക്ക് ഒരു അമൂല്യ നിധിയുണ്ടെന്ന് ഇന്നത്തെ യുവജനത മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാദർ ക്രിസ്റ്റഫർ അഭിമുഖം അവസാനിപ്പിക്കുന്നത്. ഇന്ന് സ്കൂളുകളിലെ സുവിശേഷോത്കരണ പ്രേഷിത പ്രവർത്തനത്തിൽ വ്യാപൃതനാണ് ഈ യുവ വൈദികൻ.